18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചു. 60 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സർക്കാരിന് ജനങ്ങൾ മൂന്നാമതും അവസരം നൽകിയതെന്നും ജനങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്നും സഭാ സമ്മേളനത്തിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രോട്ടേം സ്പീക്കർ നിയമനത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ എംപിമാർ സഭ നിയന്ത്രിക്കാനുള്ള പാനലിൽ നിന്ന് വിട്ടുനിന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, എങ്ങനെയായിരുന്നു സമ്മേളന ആദ്യ ദിന ലോക്സഭാ സമ്മേളന ദിവസം? രാവിലെ 11 മണിയോടുകൂടിയാണ് 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചത്. ഇപ്പോൾ ഇന്നത്തേക്ക് സഭാ സമ്മേളനം പിരിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള എം പിമാർ വരെയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. രാവിലെ 11 മണിയോടുകൂടി സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ അതിന് തൊട്ടു മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് മന്ദിരത്തിന് മുൻപിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് ചരിത്രമാണ്. അതായത് സ്വതന്ത്ര ഭാരതത്തിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇതാദ്യമായാണ് ഒരു സർക്കാരിന് മൂന്നാം തവണയും ഭരിക്കാനുള്ള അവസരം ജനങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ജനങ്ങൾ നൽകിയിട്ടുള്ള വിശ്വാസം എന്തു വില കൊടുത്തും കാത്തു സൂക്ഷിക്കും എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുകയാണ് മൂന്നാം തവണയും അധികാരത്തിലേറുമ്പോൾ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് കഴിഞ്ഞ തവണകളിൽ നിന്ന് വ്യത്യസ്തമായി 3 മടങ്ങ് പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി മൂന്നാം നരേന്ദ്രമോദി സർക്കാർ നടത്തുമെന്ന പ്രഖ്യാപനം നരേന്ദ്രമോദി ഇന്ന് 18-ാം ലോക്സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായി പറയുകയുണ്ടായി. ഒപ്പം ഈ സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റ് മുൻപിൽ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. അതിനും ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി മറുപടി നൽകിയിട്ടുള്ളത്. അതായത് ജനാധിപത്യത്തിന്റെ കറുത്ത ദിനങ്ങൾ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത്രയും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവരാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് എന്ന് പ്രധാനമന്ത്രി അത്തരത്തിലൊരു അർത്ഥം വെച്ചുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾക്ക് മറുപടി നൽകുകയുമുണ്ടായി. 11 മണിയോടെയും രാഷ്ട്രപതിക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ പ്രോട്ടേം സ്പീക്കർ ഭർതൃഹരി ബഹ്താബിന്റെ അധ്യക്ഷതയിലാണ് 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചത്. ആദ്യം പ്രോട്ടേം സ്പീക്കറെ സഹായിക്കുന്നതിനുള്ള പാനലിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. അതിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വിട്ടുനിൽക്കുകയുണ്ടായി. അതിനുശേഷം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ലോക്സഭാ കക്ഷി നേതാവായും ലോക്സഭ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിനുശേഷം രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിതിൻ ഗഡ്കരി തുടങ്ങിയ കേന്ദ്രമന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, കേന്ദ്ര സഹമന്ത്രിമാർ, പിന്നീട് സംസ്ഥാനങ്ങളുടെ അക്ഷരമാല ക്രമത്തിൽ ലോക്സഭാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. ഇന്നും നാളെയും ലോക്സഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തന്നെയാണ് അജണ്ട നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളൊന്നും തന്നെ സഭാ നടപടികളില്ല. മുഴുവൻ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ പൂർത്തിയായാൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. കഴിഞ്ഞ തവണ ഓം ബിർളയായിരുന്നു, BJP MP ആയിട്ടുള്ള ഓം ബിർളയായിരുന്നു 17-ാം ലോക്സഭയുടെ സ്പീക്കർ സ്ഥാനത്തിരുന്നത്. 18-ാം ലോക്സഭയിലേക്ക് എത്തുമ്പോഴും സ്പീക്കർ സ്ഥാനം BJP MP തന്നെ കൈയാളും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിൽ സ്പീക്കർ സ്ഥാനം ഘടകകക്ഷികൾക്ക് വിട്ടു നൽകുമെന്നൊരു ചർച്ച വന്നിരുന്നുവെങ്കിൽ പോലും സ്പീക്കർ സ്ഥാനവും പ്രധാനപ്പെട്ട വകുപ്പുകളും BJP തന്നെ കൈകാര്യം ചെയ്യുമെന്ന തീരുമാനമായിരുന്നു NDA ക്യാമ്പിലെത്തിയത്. ഏതായാലും സ്പീക്കർ സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഭരണകക്ഷിയായ NDAയോ അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയോ ഇതുവരെ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം പുറത്തുവിട്ടിട്ടില്ല. നാളെ സ്പീക്കർ സ്ഥാനാർത്ഥികളെ അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായാൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. പിന്നീട് സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും ലോക്സഭാ സമ്മേളനം നടക്കുക. 27-ാം